അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. പരിശുദ്ധ റജബ് മാസം തീരുന്നതിന്റെ മുമ്പ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്ർ ആയിരം വട്ടം ചൊല്ലാൻ കഴിഞ്ഞാൽ നാം രക്ഷപ്പെട്ടു. നമ്മുടെ ദുനിയാവും ആഖിറും അല്ലാഹു എളുപ്പമാക്കി തരും, വിജയിപ്പിക്കും. നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു വിജയിപ്പിച്ചു തരും. നമ്മുടെ മനസ്സിലുള്ള ഒരുപാട് നല്ല ഉദ്ദേശങ്ങൾ, നല്ല ആഗ്രഹങ്ങൾ, നല്ല മുറാദുകൾ അല്ലാഹു എളുപ്പമാക്കി തരും. മൻ ഖാല ഫീ റജബിൻ ലാ ഇലാഹ ഇല്ലല്ലാഹു അൽഫ മറ, ആരെങ്കിലും ഒരാള് പരിശുദ്ധ റജബ് മാസത്തിൽ ആയിരം പ്രാവശ്യം, ആയിരം വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലിയാൽ കതബല്ലാഹു ലഹു മിഅത അൽഫി ഹസന, അവനിക്ക് അല്ലാഹു നൽകുന്നത് ഒരു ലക്ഷം നന്മകളാണ് നൽകുന്നത്. അതുപോലെ തന്നെ സ്വർഗീയ ലോകത്ത് അല്ലാഹു നൂറ് വലിയ പട്ടണങ്ങൾ നൽകും. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു തആല റജബ് മാസത്തിൽ ഒരാൾ ആയിരം പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ അവനിക്ക് നൽകുന്നത്. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ കാണാം, ലഖീത്തു മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, ഞാൻ ഒരിക്കൽ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടി. ഫഖുൽതു ലഹു, അപ്പോൾ ഞാൻ ചോദിച്ചു, മിൻ ഐന ജിഇത യാ മുആദ്, ഓ മുആദ് തങ്ങളെ നിങ്ങൾ എവിടുന്നാണ് ഇപ്പോൾ വരുന്നത്? ഖാല, അപ്പോൾ മുആദ് ബിൻ ജബൽ തങ്ങൾ പറഞ്ഞു, ജിഇത്തു മിൻ ഇൻദ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തുനിന്നാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, മാ സമിഅ്തു മിൻഹു, റസൂലുള്ളാഹി എന്താണ് പറഞ്ഞത്, എന്തെങ്കിലും പുതിയൊരു ഇൽമ് അറിവ് പറഞ്ഞു തന്നോ എന്ന് ഞാൻ ചോദിച്ചു. ഖാല, അപ്പോൾ മഹാനായ മുആദ് ബിൻ ജബൽ തങ്ങൾ പറഞ്ഞു, സമിഅ്തു, ഞാൻ കേട്ടു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു ഖാലിസൻ മുഖ്ലിസൻ, ആരെങ്കിലും ഒരാള് ഇഖ്ലാസോടുകൂടെ, ആത്മാർത്ഥതയോടുകൂടെ ലാ ഇലാഹ ഇല്ലെന്ന് പറഞ്ഞാൽ ദഖലിൽ ജന്ന, അവന് സ്വർഗത്തിൽ കടന്നു. അല്ലാഹു ഞാൻ ചൊല്ലുന്ന ലാ ഇലാഹ ഇല്ലെന്ന് അല്ലാഹു കണ്ടാൽ മതി, അല്ലാഹു അറിഞ്ഞാൽ മതി, അല്ലാഹു കേട്ടാൽ മതി, അല്ലാഹുവിനിക്ക് മാത്രമാണ് ഞാനിത് ചൊല്ലുന്നത് എന്ന ഇഖ്ലാസോടെ, ആത്മാർത്ഥതയോടുകൂടെ, നല്ല ബോധത്തോടുകൂടെ ചൊല്ലിയാൽ അവന് സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ഉമൻ സാമ യൗമൻ മിൻ റജബ്, റജബ് മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം ആരെങ്കിലും നോമ്പ് പിടിച്ചാൽ, യബ്തഗീ ബിഹി വജ്ഹുല്ലാ, അതുകൊണ്ട് അവൻ ഉദ്ദേശിക്കുന്ന അള്ളാഹുവിന്റെ പൊരുത്തമാണ്, അള്ളാഹുവിന്റെ തൃപ്തിയാണ്, അള്ളാഹുവിന്റെ, അള്ളാഹു നൽകുന്ന കൂലി മാത്രമാണ് അവൻ ആഗ്രഹിക്കുന്നത്. ആ ഒരു നല്ല നിയത്തോടുകൂടെ ആരെങ്കിലും റജബ് മാസത്തിൽ നോമ്പ് പിടിച്ചാൽ, ദഖലുൽ ജന്ന, അവന് സ്വർഗത്തിൽ പ്രവേശിച്ചു. സുമ്മ ദഖൽതു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് കേട്ടപ്പോൾ മഹാനായ അനസ് ബിൻ മാലിക് തങ്ങൾ പറഞ്ഞു, ഞാൻ ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ഓടിപ്പോയി ഞാൻ ചോദിച്ചു, ഫഖുൽതു യാ റസൂലുള്ളാഹി ഇന്ന മുആദിൻ അഖ്ബർനി ബികദാ വകദാ, ഈ കാര്യങ്ങൾ മുആദ് എന്നോട് പറഞ്ഞു, അത് സത്യമാണോ നബിയേ? അപ്പോൾ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സദഖ മുആദ്, മുആദ് പറഞ്ഞു സത്യമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റജബ് മാസം തീരുന്നതിന്റെ മുമ്പ് ആയിരം വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ നാം സമയം കണ്ടെത്തണം. ഒരു അരമണിക്കൂർ നാം സമയം നീക്കിവെച്ചാൽ നമുക്ക് ചെല്ലാൻ സാധിക്കും. അതുപോലെ തന്നെ റജബ് മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം നോമ്പ് പിടിക്കാൻ നാം സമയം കണ്ടെത്തണം. മിഅ്റാജ് ദിവസം ഏറ്റവും നല്ല നോമ്പ് പിടിക്കാൻ ഏറ്റവും നല്ല ദിവസമാണ് മിഅ്റാജ് ദിവസം. മിഅ്റാജ് ദിവസം ആരെങ്കിലും നോമ്പ് പിടിച്ചാൽ അറുപത് മാസം നോമ്പ് നോക്കിയതിന്റെ പ്രതിഫലമാണ് അള്ളാഹു എനിക്ക് നൽകുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞ കാര്യങ്ങൾ റജബ് മാസം തീരുന്നതിന്റെ മുമ്പ് നാം ചെയ്യണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കട്ടെ.